ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 MK യുദ്ധവിമാനങ്ങൾ ഇതിനകം തന്നെ പുതുതലമുറ ആന്റി റഡീഷൻ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിക്ഷേപിച്ച് പരീക്ഷിച്ചു കഴിഞ്ഞു. എന്തിനകമത് ശത്രുക്കളുടെ റഡാർ ലൊക്കേഷനുകൾ വരെ തേടിപ്പിടിച്ച് നശിപ്പിക്കാൻ ആന്റി റഡീഷൻ മിസൈലുകൾക്ക് പൂർണ്ണ ശേഷിയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതെ, തദ്ദേശീയമായി വികസിപ്പിച്ച കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് ഇന്ത്യൻ വ്യോമസേന ഒരു ചുവടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. മാരക പ്രഹരശേഷിയുള്ള രുദ്ര മിസൈലിന്റെ അടുത്ത തലമുറ ആന്റി റഡീഷൻ മിസൈലുകൾ ഏറ്റെടുക്കുന്നതിന് 1,400 കോടി രൂപയാണ് ഇന്ത്യൻ വ്യോമസേന ചിലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശത്രുരാജ്യങ്ങളിൽ തെരച്ചിൽ നടത്തുന്നതിനും ശത്രുലക്ഷ്യങ്ങളെ റഡാറുകളടക്കം കണ്ടെത്തി നശിപ്പിക്കുന്നതിനും ഈ രുദ്ര മിസൈലുകൾ നിർണായകമാണെന്നാണ് പ്രതിരോധ വകുപ്പിന്റെ വിലയിരുത്തൽ. 1,400 കോടി രൂപയുടെ രുദ്ര മിസൈലുകൾക്ക് വ്യോമസേന ഇതിനകം ഓർഡർ നൽകി കഴിഞ്ഞു. അതും ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും നിർമ്മിക്കും. DRDO വികസിപ്പിച്ച രുദ്രം അത്യാധുനിക മിസൈലുകൾ ഏറ്റെടുക്കുന്നതിനുള്ള നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയം അടുത്തിടെയാണ് അംഗീകരിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്ക് ശത്രുലക്ഷ്യങ്ങൾ തിരിച്ചറിയാതെ തന്നെ ആക്രമണം നടത്താൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കുമെന്നാണ് സൂചന. രുദ്രം അടുത്ത തലമുറ ആന്റി റഡീഷൻ മിസൈലുകൾക്ക് മികച്ച കൃത്യതയുണ്ട്. കൂടാതെ റഡാർ സിസ്റ്റം ട്രാക്ക് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ മിസൈലുകൾ വികസിപ്പിച്ചിരിക്കുന്നത്. സുഖോയ് 30 MKI, മിറാഷ് 2000 തുടങ്ങിയ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിൽ നിന്നും വളരെ അനായാസമായി രുദ്ര മിസൈലുകൾ വിക്ഷേപിക്കാനുമാകും. MAK-2 അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റി റഡീഷൻ മിസൈലാണ് രുദ്രം. വിക്ഷേപണത്തിന് മുമ്പ് മാത്രമല്ല വിക്ഷേപിച്ച ശേഷവും യാത്രയുടെ ഗതി മാറ്റി ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള ശേഷി ഈ ആന്റി റേഡിയേഷൻ മിസൈലുകൾക്കുണ്ട്. റേഡിയേഷന്റെ ഉറവിടങ്ങൾ ട്രാക്ക് ചെയ്താണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത്. തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളുമായി ഭാവിയിലെ യുദ്ധങ്ങളിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പിനും വലിയൊരു ഉത്തേജനമാണ് ഈ രുദ്രം മിസൈൽ സാങ്കേതിക വിദ്യ. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വ്യോമസേന കൂടുതലായി ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അടുത്തിടെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയായാണ് 1,400 കോടി രൂപ ചിലവിൽ രുദ്ര മിസൈലുകൾ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾക്ക് വാങ്ങിക്കൂട്ടാൻ വ്യോമസേന തയ്യാറെടുത്തിരിക്കുന്നതും. എന്തായാലും കൃത്യതയോടെ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ രുദ്ര മിസൈലുകൾ കഴിഞ്ഞ് മറ്റൊരു മിസൈലിൽ നിന്ന് ഇന്ത്യക്കും അറിയാം, ചൈനയ്ക്കും അറിയാം, പാകിസ്ഥാനും അറിയാം. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളുടെ മികവ് കൂട്ടുന്നവയാകും ഈ രുദ്ര മിസൈലുകളും. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.